പോപ്പുലർ ഫ്രണ്ട് കൊലയാളി പാർട്ടിയാണോ? എസ് ഡി പി ഐ കൊലയാളി പാർട്ടിയാണോ? സ്വന്തം അണികളെ അല്ലെങ്കിൽ കാര്യസാധ്യത്തിനു വേണ്ടി സ്വന്തം ഇടങ്ങളിൽ പ്രവർത്തിച്ചവരെ കുരുതിക്കളത്തിലേക്ക് തള്ളിവിടുമോ പോപ്പുലർ ഫ്രണ്ട്, അതോടൊപ്പം എസ് ഡി പി ഐ? ഈ ചർച്ച സജീവമാവുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ. ആ ചർച്ച സജീവമാകാൻ കാരണം സയ്യിദ് സലാഹുദ്ദീൻ എന്ന എസ് ഡി പി ഐ പ്രവർത്തകൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. അത് മരണമല്ല, അതൊരു കൊലപാതകമാണ്, മൃഗീയ കൊലപാതകം. ആ കൊലപാതകത്തിന് പിന്നിൽ എസ് ഡി പി ഐയുടെ പങ്കുണ്ടോ? ആ കൊലപാതകത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പങ്കുണ്ടോ? ഈ കാര്യം വിശദമായി അന്വേഷിക്കണമെന്ന ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുമ്പോൾ അത് വൈറൽ ചർച്ചയായി മാറുകയാണ്. അവിടെ ഈ രീതിയിൽ സമൂഹം ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും ഒടുവിലത്തെ എന്നാൽ അവസാനത്തേതല്ല എന്നുറപ്പുള്ള കൊലപാതകമാണ് ഈ എസ് ഡി പി ഐ കാരൻ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരൻ സയ്യിദ് സലാഹുദ്ദീൻ്റെ കൊല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ചകൾ തുടക്കമിടുന്നത്. അവസാനത്തേതാകണം എന്നാണ് ആഗ്രഹം. പക്ഷേ മതരാഷ്ട്രീയ വൈര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയ മലയാളി എന്ന രീതിയിൽ അവസാനത്തേതാകില്ല ഈ കൊലപാതകം എന്ന് ഉറപ്പിച്ചു പറയാനാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ചർച്ചയുടെ ഇടങ്ങൾ ഇപ്പോൾ വെളിവാക്കുന്നത് ഈ തരത്തിലാണ്. സയ്യിദ് സലാഹുദ്ദീൻ എസ് ഡി പി ഐ പ്രവർത്തകനായിരുന്നു. അതിൻ്റെ ഭാഗമായി സയ്യിദ് സലാഹുദ്ദീൻ കൊലക്കേസിൽ പ്രതിയുമായിട്ടുണ്ട്. പക്ഷേ അയാൾ ഈ അടുത്ത കാലത്തായി മതവർഗീയത വിട്ട് മതസ്നേഹ സന്ദേശവാഹകനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് സയ്യിദ് സലാഹുദ്ദീൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യക്തമാക്കാം. സംശയമുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ സൂക്ഷ്മമായി പരിശോധിക്കാം എന്നാണ് ഇത്തരം ചർച്ചയുടെ ഇടങ്ങൾ പറയുന്നത്. ആകെ ദുരൂഹമായ ഒരു ക്രിമിനൽ സംഘത്തിൽ നിന്നും ഒരാൾ അത് ഉപേക്ഷിച്ച് മനുഷ്യനാകാൻ ശ്രമിച്ചാൽ ഇത്തരം ഗൂഢസംഘങ്ങൾ അയാൾക്ക് വധശിക്ഷയായിരിക്കും നൽകുക എന്നത് അലിഖിതമായ നിയമമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകനായിരുന്ന സയ്യിദ് സലാഹുദ്ദീൻ മതവെറിക്കെതിരെയും മതവൈരത്തിനെതിരെയും മതതീവ്രവാദത്തിനെതിരെയും ഉജ്ജ്വല നിലപാടുകൾ അടുത്ത കാലത്തായി സ്വീകരിച്ചുവെന്നും അങ്ങനെ മതവർഗീയത വിട്ട് മാനവ സ്നേഹത്തിൻ്റെ സന്ദേശവാഹകനാവുകയും ചെയ്തിരുന്നു. അങ്ങനൊരു വ്യക്തി പെട്ടെന്ന് കൊല ചെയ്യപ്പെട്ടത് ഏത് അർത്ഥത്തിലാണ് എന്നാണ് ചർച്ച വരുന്നതും. എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഉന്നത തലങ്ങളിൽ ഈ സയ്യിദ് സലാഹുദ്ദീൻ വധം അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, വിശദമായ അന്വേഷണം വേണം എന്നുമുള്ള ആവശ്യം ശക്തമാവുകയാണ്. എന്നിട്ട് ഇവർ പറയുന്നത് ഒരു ക്രിമിനൽ സംഘമാണ് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരം ചർച്ചാ ഇടങ്ങൾ പറയുന്നു. അത്തരം ക്രിമിനൽ സംഘത്തിൽ നിന്ന് മാറിപ്പോകുന്ന ആൾക്കാരെ, അത് ഉപേക്ഷിച്ചു പോകുന്ന ആൾക്കാരെ, മനുഷ്യനാകാൻ തീരുമാനിക്കുന്നവരെ ഇത്തരം ഗൂഢസംഘങ്ങൾ വധശിക്ഷയ്ക്ക് വിധിക്കും എന്ന് ഉള്ളത് അലിഖിത നിയമമാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അങ്ങനെ സയ്യിദ് സലാഹുദ്ദീൻ കൊല്ലപ്പെട്ടതോടുകൂടി ശ്യാമപ്രസാദ് വധത്തിൽ ഗൂഢാലോചന നടത്തിയവരും നേരിട്ട് പങ്കെടുത്തവരും എന്നേക്കുമായി രക്ഷപ്പെട്ടു പോയിരിക്കുന്നു എന്നും കരുതേണ്ടിയിരിക്കുന്നു എന്നീ ചർച്ചയിടങ്ങൾ പറയുന്നു. സയ്യിദ് സലാഹുദ്ദീനെ ചിലർ നേർച്ചക്കോഴി ാക്കിയതാണോ അതോ നേർച്ച സ്വന്തക്കാരിൽ നിന്ന് തന്നെയാണോ എന്ന് സംശയമുണ്ട്. കൊലപാതകം സമഗ്രമായി അന്വേഷിക്കണം എന്ന് പറയുന്ന ഈ ചർച്ചാ ഇടങ്ങൾ, ആകാശ് തില്ലങ്കേരി തുടങ്ങിവെച്ച ചർച്ച, അത് വലിയ വൈറലായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന്, സി പി എമ്മിൽ നിന്ന് സി പി എമ്മിൻ്റെ നെറുകേടുകളെ വിമർശിച്ചുകൊണ്ട്, സി പി എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തെ വിമർശിച്ചുകൊണ്ട്, സി പി എമ്മിൻ്റെ അരാജകത്വത്തെയും അജീർണതയെയും ജീർണിച്ച മുഖത്തെയും വിമർശിച്ചുകൊണ്ട് പുറത്തുപോയ ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്നു തള്ളിയ സി പി എമ്മിൻ്റെ ഗുണ്ടായിസം. ആദ്യം പിണറായി വിജയൻ പറഞ്ഞു അത് ഏതോ തീവ്രവാദികൾ കൊന്നതാണ്. പിന്നീട് കേസ് അന്വേഷണം സമഗ്രമായപ്പോൾ, ഉന്നത അന്വേഷണം വന്നപ്പോൾ, സി പി എമ്മിൻ്റെ ബ്രാഞ്ച് തലം മുതൽ അങ്ങ് ഏരിയ തലം മുതൽ അങ്ങ് ലോക്കൽ അങ്ങ് ജില്ലാ കമ്മിറ്റി വരെ, അപ്പോൾ ഇങ്ങ് താഴെക്കടയിൽ നിന്ന് പി കെ കുഞ്ഞനന്തനിലൂടെ, മോഹനനിലൂടെ അങ്ങ് ഉയർന്ന തലങ്ങളിൽ, സംസ്ഥാന തലങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് അട്ടിമറിക്കപ്പെട്ടു എന്ന് വിമർശനം ഉന്നയിക്കുന്നത് രമയാണ്. അപ്പോൾ മോഹനൻ പിന്നീട് വിടുതൽ നേടിപ്പോയിട്ടുണ്ട്. ആ മോഹനൻ നിന്ന് ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ആ മോഹനൻ വിടുതൽ നേടിപ്പോകുമ്പോൾ തെളിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോകുമ്പോൾ ആ കേസ് അന്വേഷണം കൂടുതൽ ഊർജ്ജസ്വലമായിരുന്നുവെങ്കിൽ സംസ്ഥാന തല നേതാക്കൾ വരെ അകത്താകുമായിരുന്നു എന്ന് പറയുന്നത് ഈ ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ കെ കെ രമയാണ്. അപ്പോൾ അത്
അതേ രീതിയിലാണ് ഇപ്പോൾ സെയ്ദ് സലാഹുദ്ദീന്റെ മരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDPIയുടെയും ഇടപാടുകളെ കുറിച്ച് സമഗ്രാന്വേഷണം വേണം എന്ന ആവശ്യം ശക്തമാവുകയാണ്. ആകാശ് തില്ലങ്കേരിയുടെ അത്തരം നിലപാടുകൾ ആ ചർച്ചാ ഇടങ്ങളൊക്കെ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു.